ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് ഈ ഒരു പ്ലേലിസ്റ്റ് ഒരനക്കും ഇല്ലാതിരിക്കുമായിരുന്നു അല്ലേ? പക്ഷെ അത് ഞാൻ നിർത്താൻ പ്രധാന കാരണം നിങ്ങളുടെ റെസ്പോൺസ് വളരെ കുറഞ്ഞതായിരുന്നു. ഇപ്പൊ കുറച്ച് പേര് അധിക പേര് കണ്ടു, എന്നിട്ട് ഇതിന്റെ ബാക്കിയും കൂടെ എടുത്തു തരണേ മിസ് ചെയ്യുന്ന ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ബാക്കി ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചതും. നിങ്ങളുടെ റെസ്പോൺസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. ഇനി നമുക്ക് ഇത് 30 ചാപ്റ്റേഴ്സ് ആണ് കേരള ചരിത്രം ഉള്ളത്. നമ്മുടെ ഇത് അധ്യായം 18 ആണ്. ഇതിൽ പറയുന്നത് 16-17 നൂറ്റാണ്ടുകളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയും സാമൂഹിക ജീവിതവും എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ഈ 30 വരെയുള്ള ചാപ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ, നിങ്ങൾക്കറിയാം, കേരള ഹിസ്റ്ററിക്ക് ഞാൻ വീണ്ടും ഒരുപാട് യൂറോപ്യന്മാരുടെ ചരിത്രം, SCRT NCRT കാര്യങ്ങളും എല്ലാം നമ്മൾ മുമ്പേ വേറെ പ്ലേലിസ്റ്റിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ ചരിത്രം, ഈ കേരള ചരിത്രം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യ ചരിത്രം ശ്രീധരൻ സാറിന്റെ ഇന്ത്യ ചരിത്രത്തിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ ഈ ആ ക്ലാസ്സുകളിൽ ഞാൻ ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസിന്റെ SCRT NCRT കാര്യങ്ങളും, അതുപോലെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള അതിലില്ലാത്ത കാര്യങ്ങളും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ എപ്പോഴും ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കാനും പാടില്ലേ. കാരണം അതിനനുസരിച്ചാണ് റെസ്പോൺസ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് മാത്രമാണ്. അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം. ഈ ഞാൻ പറഞ്ഞു നേരത്തെ, ഇതിൻ്റെ ഹെഡിങ് 16-17 നൂറ്റാണ്ടിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയും സാമൂഹിക ജീവിതവും. അപ്പം ഈ ഒരു സെഷനിൽ മെയിനായിട്ട് പറയുന്നത് ഏതൊക്കെയാണെന്നറിയാവോ? നമ്മൾ ഇപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സാമിനൊക്കെ നമ്മൾ കേട്ടു മണ്ണാപ്പേടി, പുലപ്പേടി, അതുപോലെ കുടിപ്പക, പിന്നെ സത്യപരീക്ഷകൾ, വിഷപരീക്ഷ, ജലപരീക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കത്തായം, മരുമക്കത്തായം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏകദേശം SCRTയിലൊക്കെ കേട്ട് താഴമ്പിച്ച കാര്യങ്ങളാണ്. അപ്പം ആ ഒരു സാധനത്തിന് ഫുൾ എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പറയുന്നത് ഇതിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും നോക്കാനില്ല. അതിൽ രണ്ടു മൂന്ന് പേരുകൾ ഓർത്തിരിക്കുക. ബാർബോസ കാൻഡർവിഷർ, വിദേശ സന്ദർശകരായിരുന്നു ബാർബോസ, കാൻഡർവിഷർ തുടങ്ങിയവര്. അപ്പൊ ഈ കാൻഡർവിഷറിനെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക, ബാർബോസ എന്ന് പറയുന്നത് എവിടത്തുകാരനായിരുന്നു? പോർച്ചുഗീസുകാരനായിരുന്നു. ഓക്കെ, ബാർബോസ പോർച്ചുഗീസുകാരനായിരുന്നു. പിന്നെ രണ്ടാമത് ഉള്ളത് നമുക്ക് വന്നിട്ടുള്ള ഒരു പിന്നെ ക്വസ്റ്റ്യൻ ആണ് ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഓർക്കുക, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ. ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കാലഘട്ടം, ബാർബോസ കാൻഡർവിഷർ തുടങ്ങിയവരുടെ വിവരണങ്ങൾ, അതുപോലെ ഷെയ്ഖ് സൈനുദ്ദീന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥങ്ങൾ, അതിൽ നിന്നും എടുത്തിരിക്കുന്ന കോർ കണ്ടന്റ് വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർത്തിരിക്കുക, ബാർബോസ പോർച്ചുഗീസുകാരനാണ്, അതുപോലെ ഷെയ്ഖ് സൈനുദ്ദീൻ തുഹ്ഫത്തുൽ മുജാഹിദീന്റെ രചയിതാവാണ്. ഇനി അടുത്തത് പറയുന്നത് അന്നത്തെ രാഷ്ട്രീയ ഘടനയായിരുന്നു. ഓക്കെ, എന്തായിരുന്നു? നമുക്കറിയാം, നമ്മൾ തന്നെ അറിയാം അല്ലെ, ഒരു രാഷ്ട്രീയ ഒരു രാജ്യത്തിനെ നമ്മുടെ ഇന്നത്തെ കാണുന്നത് പോലെ കേരളത്തിനായാലും ഇന്ത്യയിലാണെങ്കിലും നമുക്കിപ്പം പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർ എന്നുള്ള രീതിയിലും, അതുപോലെ ഇപ്പം കേരളത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി, അതിന് ഓരോന്നിനും സ്പെഷ്യലായിട്ടുള്ള മന്ത്രിമാർ തുടങ്ങിയ രീതിയിലും ആയാണ് ഇപ്പോഴുള്ള നിലവിലുള്ളത്. പക്ഷെ അതുപോലെ ആ ഒരു സമയത്ത് എന്തുണ്ടായിരുന്നില്ല, ഒരു സംഘടിതമായിട്ടുള്ള ഒരു കേന്ദ്ര ഭരണം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഈ കേരളം എന്നുള്ള ഒരു രാജ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നാടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഭജിച്ചിട്ടിട്ട് ഓരോന്നിനും ഓരോ നാടിവാഴികളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ നാടുവാഴികൾ എന്ന് പറയുന്നതും അല്ല, ഓക്കെ, നാടുവാഴികൾ ഭരിച്ചു പോകുന്ന ഈ ഒരു നാടുവാഴികളെ ശരിക്കും അവർ അധികാരവും അവർക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എല്ലാ അധികാരവും അതുപോലെ എല്ലാ പണവും മൂല്യവും എല്ലാം ഈ നാടുവാഴികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ആ നാടുവാഴികളെ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ നാടുവാഴികൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും തറക്കൂട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രാദേശിക സമിതികളായിരുന്നു. ഓർത്തിരിക്കുക, ഈ നമ്മുടെ ഡിഗ്രി ലെവലിനൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഓക്കെ,
നാടുവാഴികളുടെ അധികാരികൾ എന്ന രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാം ചെയ്തിരുന്നത് ആരായിരുന്നു? തറക്കൂട്ടങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രാദേശിക സമിതിയായിരുന്നു. അപ്പൊ ഇത് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാടുവാഴികളുടെ താഴെ ഉണ്ടായിരുന്ന നായന്മാരുണ്ടല്ലോ, നായന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ഒരു ദേശീയ ഘടകമായിരുന്നു തറ എന്ന് പറയുന്നത്. അപ്പൊ ഈ തറ ഉണ്ടാവുന്ന തറയിൽ ഉണ്ടാകുന്ന ഒരുപാട് തറകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു തറക്കൂട്ടങ്ങൾ എന്ത് ചെയ്തു, ഈ നായരുടെ പ്രതിനിധികളായി അവരാണ് എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, നമ്മള് പറയുന്നുണ്ടല്ലോ പിന്നെ എന്താ പറയാ, നാടുവാഴികൾ എന്ന് പറയുന്നത് വെറുമൊരു അധികാരത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്ന് മാത്രമാണ് നമ്മൾ ശരിക്കും ഒരിക്കലും പറയാൻ പാടില്ല. എന്നാലും നമുക്ക് തന്നെ മുമ്പ് നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ട്. എന്താ പറയാ, നമ്മുടെ ജോമോന്റെ സുവിശേഷങ്ങൾ എന്നുള്ള സിനിമയിലാന്ന് തോന്നുന്നു, നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ പറയുന്നല്ലേ, എന്താണ് ഭാര്യയാണ് ഭരിക്കുന്നതെങ്കിലും പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് മുഴുവൻ ആരാണ്, ഞാനാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം അല്ലെ, ഇന്നസെന്റ് ആണ് മുഴുവനായിട്ട് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാം കൈക്കൂലി ഇടപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നസെന്റ് ആണ്. മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഭാര്യനെ മെമ്പറാക്കി, അല്ലെങ്കിൽ MLA അങ്ങനെ എന്തോ ആക്കിയത് എന്ന് പറഞ്ഞതുപോലെ, ഒരു നാടുവാഴി എന്ന് പറയുന്നത് പേരിന് മാത്രമാണ്. പുറകിൽ നിന്ന് ചരട് വലിച്ചതൊക്കെ ആരായിരുന്നു? ഈ തറക്കൂട്ടങ്ങളായിരുന്നു തറ എന്ന് പറയുന്ന നായന്മാരുടെ ദേശീയ ഘടകങ്ങൾപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, എന്താണ് ശരിക്കും ഓർക്ക, തറക്കൂട്ടങ്ങൾ അതുപോലെ നായന്മാരുടെ ദേശീയ ഘടകമായിരുന്നു തറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാ പ്രഭുത്വത്തിന്റെ ഇതാ, ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. സാമുദായിക ജീവിതത്തിൽ തറക്കൂട്ടത്തിനുണ്ടായിരുന്ന സവിശേഷ പ്രാധാന്യം പരിഗണിക്കുമ്പോൾ നാടുവാഴിത്തെ പ്രഭുത്വത്തിന്റെ തലവനായിരുന്ന നാടുവാഴിയുടെ അധികാരം തുലോം ചുരുങ്ങിയതായിരുന്നു. ഈ നിലയിൽ നാടുവാഴിക്ക് സ്വേച്ഛാധികാരിയായി പ്രവർത്തിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പേരിന് മാത്രമാണ് നാടുവാഴിയുടെ കയ്യിൽ ഭരണം എന്നുള്ളത്. എന്നാ പിന്നെ അതുപോലെ നാടുവാഴിക്ക് ഒരുപാട് വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അതിൽ ഏതൊക്കെ വരുമാന മാർഗങ്ങളായിരുന്നു നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ നമ്മള് സർക്കാരിന് ചെയ്യുന്നതും ഒരുപാട് നമ്മുടെ ടാക്സിലൂടെയാണ്. ഇനി ഈവൻ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും നമുക്ക് കിട്ടുന്ന സാലറി പോലും ടാക്സിലൂടെ കിട്ടുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ അന്ന് നാടുവാഴികൾക്കുള്ള പ്രധാന വരുമാന മാർഗം എന്ത് തന്നെയായിരുന്നു? ടാക്സ് തന്നെയായിരുന്നു. പക്ഷെ ഇന്നത്തെ പോലെ പിന്നെ എന്താ, ജോലി ചെയ്യുന്നവർക്ക് ആണെങ്കിൽ ഒരു ടാക്സ്, അങ്ങനെയുള്ളത് മാത്രമായിരുന്നില്ല അന്നത്തെ ടാക്സുകൾ. അന്നത്തെ ടാക്സുകൾ എന്തെല്ലാം ആയിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഓർത്തിരിക്കണം, കാരണം നമുക്ക് ചിലപ്പോൾ അതും ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ. ഓക്കെ, ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറക്കുമതി കയറ്റുമതി ചരക്കുകൾ നാട്ടിൽ തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്ത് കയറ്റിക്കൊണ്ടു പോകുന്നതിനും ഒക്കെ ചുമത്തിയിരുന്ന ഒരു ചുങ്കം, അത് നമുക്ക് ഇപ്പോഴും ഉണ്ട് അല്ലെ. ഇറക്കുമതിയിലും കയറ്റുമതിയിലും ചുങ്കം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ചരക്ക് നാട്ടിൽ തന്നെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നതിന് ഒരു ചുങ്കം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഇപ്പോഴും നമുക്ക് ചുങ്കം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇറക്കുമതിയിലും കയറ്റുമതിയിലും ചരക്കുകൾ അതുപോലെ നാട്ടിൽ നിന്ന് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നതിനും എന്തുണ്ടായിരുന്നു? ചുങ്കം ഉണ്ടായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ടതൊന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, ഇതെന്തായാലും ഇപ്പോഴും ഉള്ളത് കൊണ്ട് നമുക്കറിയാവുന്നതാണ്, പിന്നെ നമ്മൾ ഇതാക്കാത്തതാണ്, എന്ത്, കുടുംബത്തിലെ കാരണവർ മരിക്കുക അല്ലെങ്കിൽ അടുത്ത അനന്തരാവകാശി കുടുംബസ്വത്തിന്റെ ഭരണമേൽക്കുക, ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം, നാടുവാഴിക്ക് പുരുഷാന്തരം എന്ന നികുതി കൊടുക്കണം. ഓക്കെ, ഓർത്തിരിക്കുക, ആ നികുതിയുടെ പേരെന്താണ്? പുരുഷാന്തരം. ആ ഒരു നികുതിയുടെ പേരെന്താണ്? കുടുംബത്തിലെ കാരണവർ മരിക്കുക, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നാച്ചുറലി എന്താവും, നമ്മുടെ അടുത്ത ഒരു പിന്നെ അവകാശി എന്ത് ചെയ്യുന്ന, അവരുടെ കുടുംബവക സ്വത്തിന്റെ അധികാരം ഏറ്റെടുക്കും. ഓക്കെ, അതെന്ത് ചെയ്യും, ഓരോന്നായിട്ട് എല്ലാവർക്കും ഭാഗം വെച്ച് തിരിച്ചു കൊടുക്കും. ആ സമയത്ത് നാടുവാഴിക്ക് കൊടുക്കേണ്ട നികുതിയുടെ പേരാണ് പുരുഷാന്തരം. ഓക്കെ, പുരുഷാന്തരം എന്ന നികുതിയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇതാ, ഏത് വർഗത്തെപ്പെട്ട കൃഷിക്കാരുടെ മേലിലും അവരെന്ത് ചെയ്തിരുന്നില്ല, ഭൂനികുതി ചുമത്തിയിരുന്നില്ല. പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ എന്തായാലും പിന്നീട് ഭൂനികുതി വല്ലാതെ ഇതായിരുന്നത് കൊണ്ട് പിന്നെ ഈ ഒരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറയാം, ഏത് വർഗത്തുകാരുടെ കൃഷിക്കാരുടെ മേലും ഭൂനികുതി ചുമത്തിയിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സെന്റൻസ് തെറ്റാന്ന് പറയാം അല്ലെ. ശരിക്കും പക്ഷെ അങ്ങനെ ആയിരുന്നത് ചുമത്തിയിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. പിന്നെ എല്ലാ കച്ചവടക്കാരികളിൽ നിന്നും
വ്യാപാരികളിൽ നിന്നും ജാതിമത ഭേദമന്യെ ആദായത്തിന്റെ പത്തിലൊന്ന് നികുതിയായിട്ട് ഈടാക്കിയിരുന്നു. അത് ഓർത്തിരിക്കുക. കച്ചവടക്കാരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ജാതിമത ഭേദമന്യെ ആദായത്തിന്റെ പത്തിലൊന്ന് നികുതിയായിട്ട് ഈടാക്കിയിരുന്നു. പിന്നെ അനാഥമായ അയൽ ദേശങ്ങൾ സ്വന്തമാക്കാനും ആർക്ക്? നാടുവാഴിക്ക് അവകാശമുണ്ടായിരുന്നു. അനാഥമായ അയൽ ദേശങ്ങൾ സ്വന്തമാക്കാനും നാടുവാഴിക്ക് അവകാശമുണ്ടായിരുന്നു. പിന്നെ കുറ്റങ്ങളിൽ നിന്നും, കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രജകളിൽ നിന്നും പലതരം പിഴകളും ഈടാക്കിയിരുന്നു. അത് ഇപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ഫൈന്. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ അടപ്പിക്കില്ലേ? അപ്പൊ ആ ഒരു ഫൈന് അന്നും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ ഇന്നത്തേതിനെ കുറിച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ട ഇതിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തിലെ കാരണവരെ മരിക്കുക, അതുപോലെ അവകാശി കുടുംബവക സ്വത്തിന്റെ ഭരണം ഏൽക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നാടുവാഴിക്ക് എന്താണ് നികുതിയുടെ പേര്? പുരുഷാന്തരം എന്ന നികുതി കൊടുക്കണം. അതുപോലെ കൃഷിക്കാരുടെ മേൽ, എല്ലാ വർഗത്തിൽപ്പെട്ട കൃഷിക്കാരുടെ മേലും എന്ത് ചെയ്തിരുന്നില്ല? ഭൂനികുതി ചുമത്തിയിരുന്നില്ല. പിന്നെ അതുപോലെ കച്ചവടക്കാരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ജാതിമത ഭേദമന്യെ ആദായത്തിന്റെ പത്തിലൊന്ന് നികുതിയായിട്ട് ഈടാക്കിയിരുന്നു. പിന്നെ അതുപോലെ അനാഥമായ അയൽദേശങ്ങൾ സ്വന്തമാക്കാനും നാടുവാഴിക്ക് അവകാശമുണ്ടായിരുന്നു. പിന്നെ കുറ്റങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? കുറ്റങ്ങൾ ചെയ്ത പ്രജകളിൽ നിന്ന് എന്ത് വേണം? ഫൈൻ ഉണ്ടാക്കിയിരുന്നു, പിഴകളും ഈടാക്കിയിരുന്നു. പിന്നെ അടുത്ത വരുമാന മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും അംഗം വെട്ടാം അല്ലെ? നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പല സിനിമകളിലും അല്ലെ, അംഗം വെട്ടാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമകളിലൊക്കെ ഒരുപാട്. അപ്പൊ അങ്ങനെയുള്ള അംഗം വെട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിന് എന്ത് വേണം? നാട്ടുകിഴി കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ നാട്ടുകിഴി ആർക്ക് കൊടുക്കണം? നാടുവാഴിയെ അറിയിച്ചിട്ട് നാട്ടുകിഴി കൊടുത്തിട്ട് അതിനുള്ള അനുവാദം വാങ്ങണം. അങ്ങനെ അനുവാദം വാങ്ങിക്കഴിഞ്ഞാൽ അംഗത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നാടുവാഴി ചെയ്തുകൊള്ളും. നമ്മുടെ എനിക്ക് തോന്നുന്നു കായംകുളം കൊച്ചുണ്ണിയില് ഈ ഒരു പിന്നെ നാട്ടുകിഴി കൊടുക്കാനുള്ള എന്താണ് പണം കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിവിൻ പോളി പിന്നെ ഈ മരത്തിന്റെ മുകളിലൊക്കെ കാണാതിരുന്നിട്ട് കളരിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. നാട്ടുകിഴി പോലെയുള്ള ഒരു പണം കൊടുക്കാതെ ഞാൻ ഇത് പറയാൻ കാരണം ഈ ഒരു സിനിമ അത് നാട്ടുകിഴിന്റെ ഇത് പറയുന്നുണ്ട് എന്നല്ല, പക്ഷെ ഈ നാട്ടുകിഴി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ഓർത്തിരിക്കാം. അംഗം വെട്ടാനും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് പയറ്റ് പഠിക്കണം. പയറ്റ് പഠിച്ചതിന് ശേഷമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അംഗം വെട്ടാൻ കഴിയുള്ളൂ. അപ്പൊ ഈ നാട്ടുകിഴി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നാടുവാഴിയെ അറിയിച്ചിട്ട് അനുവാദം വാങ്ങണം. എന്നിട്ട് അംഗത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എന്ത് ചെയ്യും? നാടുവാഴി ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്യാം? ഒരു ഒരു പിന്നെ അനന്തരാവകാശികളില്ലാതെ ഒരു പിന്നെ സമ്പത്ത് കിടക്കുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അയാളുടെ സമ്പത്ത് അയാളുടെ മക്കളിലേക്ക് പോരും. അപ്പൊ ഈ ഒരു മാടം, നമ്മളൊക്കെ അറിയാം അല്ലെ, മാടമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്വത്തൊക്കെ കൂട്ടി വെച്ചിട്ട് ഇരിക്കുന്ന ആളാണ്. അതാണ് നമ്മള് പിന്നെ മോഹൻലാലിന്റെ സിനിമയൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഈ മാടമ്പിമാരുടെ കയ്യിലൊക്കെ എന്തുണ്ടാവും? അനന്തരാവകാശികൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു പിന്നെ അവസ്ഥ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആ സമ്പത്ത് എല്ലാം ഇങ്ങോട്ട് പോകും, നാടുവാഴിയുടെ ഖജനാവിലേക്ക് ചെന്നു പോകും. എന്നാൽ ഒരാൾക്ക് കുട്ടികൾ ഉണ്ടായില്ല, ആൺകുട്ടികളൊന്നും ഇല്ല, അപ്പൊ അവരുടെ സ്വത്ത് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്നുള്ള അവസ്ഥ വരുമ്പം അവർക്ക് ജീവനി ഉണ്ടാവുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ദത്തെടുക്കാം, കുട്ടികളെ ദത്തെടുക്കാം. പക്ഷെ ഈ ദത്തെടുക്കണമെങ്കിലും എന്ത് ചെയ്യണം? ദത്ത് കാഴ്ച എന്ന പേരിൽ ഒരു നിശ്ചിത തുക എന്ത് ചെയ്യണം? നാടുവാഴിയുടെ പിന്നെ പേരിൽ അടച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങണം. ഓർത്തിരിക്കുക, അതൊക്കെ ഒരു വരുമാന മാർഗം. ഒന്ന് പറയുന്നത് നാട്ടുകിഴിയാണ്, രണ്ടാമത് പറയുന്നത് അനന്തരാവകാശികൾ ഇല്ലെങ്കിൽ അറ്റാലടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സാധനങ്ങളും, ഓക്കെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം? പിന്നെ നാടുവാഴിയുടെ ഖജനാവിലേക്ക് പോകും. രണ്ടാമത്തത് പറയുന്നത് ഇനി അവരെ അങ്ങാനും ഒരു കുട്ടിയെ ദത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദത്തെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നാടുവാഴിക്ക് ദത്ത് കാഴ്ച എന്ന നേരിലും ഒരു തുക കൊടുക്കണം. ഇനി പിന്നെ രക്ഷാഭോഗം, ചങ്ങാതം മുതലായ പ്രതിഫലത്തിന്മേലായിരുന്നു അഭയം പ്രാപിച്ചവർക്കും അന്യദേശങ്ങൾക്കും നാടുവാഴികളുടെ ഭക്ഷണം സംരക്ഷണമൊക്കെ നൽകിയിരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് തന്നെ അറിയാല്ലേ, ഒരു നാടുവാഴിയുടെ എടുക്കല് അഭയം പ്രാപിച്ചിരുന്നതൊക്കെ നമുക്കറിയാം അല്ലെ. തിരുവിതാംകൂറിലൊക്കെ പിന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാര്, കോട്ടയം
പിന്നെ രാജവംശത്തിലേക്കൊക്കെ അഭയം പ്രാപിച്ചിരുന്നത് നമുക്ക് നമ്മൾ മുമ്പെയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ അഭയം കൊടുത്തവർക്ക് എങ്ങനെയായിരുന്നു അവർ കൊടുത്തിരുന്നത്? രക്ഷാഭോഗം, ചെങ്ങാത്തം, മുതലായ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ എന്തുണ്ടായിരുന്നു, പ്രതിഫലങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അവർക്ക്. ആ ഒരു പ്രതിഫലത്തിന്മേലായിരുന്നു എന്ത് ചെയ്യുന്നത്, അവര് നാടുവാഴികൾക്കൊക്കെ സംരക്ഷണം നൽകിയിരുന്നത്. ഇനി വിവാഹം, മരണം, പുതിയ കൊട്ടാരങ്ങൾ, താമസം തുടങ്ങിയ പ്രജകൾക്കും കാഴ്ചവെക്കണം. അങ്ങനെയാണ് കേട്ടോ. ഒരു ചെറിയ മരണത്തിന് നമ്മൾ പറഞ്ഞു, മരണത്തിന് ഒരു പിന്നെ നികുതി കൊടുക്കണം അല്ലെ, മരിച്ചു കഴിഞ്ഞാല്. ഇനി അതുപോലെ വിവാഹത്തിന് വേണം, പിന്നെ പുതിയ കൊട്ടാരങ്ങളിൽ താമസം തുടങ്ങിയ എല്ലാ സമയത്തിനും എന്ത് ചെയ്യണം, നാടുവാഴിക്ക് പ്രജകൾ കാഴ്ചവെക്കണം. അതില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, പിന്നെ ഒന്നും നടക്കത്തില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെയാകുമ്പോൾ നാടുവാഴിക്ക് ഒരുപാട് എന്ത് ചെയ്യും, പണം കിട്ടും. ഓക്കെ, പിന്നെ തീരത്ത് വന്നു വരുന്ന കപ്പലുകള് കൊള്ളയടിക്കുന്നതും നാടുവാഴിക്ക് ആദായ മാർഗമായിട്ട് തന്നെയായിരുന്നു. രാജ്യത്തുള്ള വനങ്ങളിൽ നിന്ന് പിടിക്കുന്ന മൃഗങ്ങളുടെയും നാടുവാഴിക്കായിരുന്നു അവകാശം. പിന്നെ സന്മാർഗ പ്രവശ്യത്തിന് ശിക്ഷിക്കപ്പെട്ട സ്ത്രീകളെ വിറ്റുകിട്ടുന്ന പണവും നാടുവാഴിക്ക് അവകാശപ്പെട്ടതായിരുന്നു. അത് ഇതിനെന്താണ്, പുലയാട്ട് പെണ്ണ് എന്ന് ഓർത്തിര് പറയും. ഓക്കെ, ഇത് നമ്മൾ ഇത് ബാക്കിയെല്ലാം നമുക്കൊരു ഓവറോൾ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ ഒരു ഇത്. പക്ഷേ ചിലത് ഒന്ന് ഓർത്തിരിക്കുക. ദത്ത് കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ദത്തെടുക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ദത്ത് കാഴ്ച. അംഗം വെട്ടാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്നതാണ് നാട്ടുകിഴി. അതുപോലെ അങ്ങനെയുള്ള പേരുകൾ ഉള്ളതിനെ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ എന്താണ്, സന്മാർഗ ഭ്രംശത്തിന് ശിക്ഷിക്കപ്പെട്ട സ്ത്രീകളെ വിറ്റുകിട്ടുന്ന പണവും നാടുവാഴിക്കാണ് അവകാശപ്പെട്ടത്. അതിനെന്താണ് പറയുന്നത്, പുലയാട്ട് പെണ്ണ്. ഓക്കെ, സന്മാർഗ ഭ്രംശത്തിന് ശിക്ഷിക്കപ്പെട്ട സ്ത്രീകളുടെ വിറ്റുകിട്ടുന്ന പണമാണ് പുലയാട്ട് പെണ്ണ്. പിന്നെ ദത്ത് കാഴ്ച, ദത്തെടുക്കുന്ന കുട്ടികൾ, അംഗം വെട്ടാൻ ആഗ്രഹിക്കുന്നവരുടെ നാട്ടുകിഴി, അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഓർത്തിരിക്കാന്നതാണ്. പിന്നെ ഉള്ളതാണ് രക്ഷാഭോഗം, ചെങ്ങാദം, അതുപോലെ പിന്നെ വിവാഹം, മരണം തുടങ്ങിയ കുറ്റാരങ്ങളിൽ ഉണ്ടാവുന്നതിന് നാടുവാഴിക്ക് പ്രജകൾ കാഴ്ചവെക്കണം. പിന്നെ കപ്പലുകൾ കൊള്ളയടിക്കുന്നത് നാടുവാഴിയുടെ ആദായ മാർഗമാണ്. പിന്നെ വനത്തിൽ നിന്ന് പിടിക്കുന്ന മൃഗങ്ങളുടെ മേലും ആർക്ക് തന്നെയാണ്, നാടുവാഴികൾക്ക് തന്നെയായിരുന്നു അവകാശം. ഇനി അടുത്തതാണ് കളരി. കളരി എന്ന് പറയുന്നതിന് എന്താണ്, എല്ലാത്തിനും നാടുവാഴിക്കാണ് രാജാധിപത്യം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, നാടുവാഴിക്കാണ് എല്ലാ രാജാധിപത്യമെങ്കിലും ആരുടെ അടുത്തായിരുന്നു, നായർ മാടമ്പിമാരുടെ കയ്യിലായിരുന്നു യഥാർത്ഥ അധികാരം. തറക്കൂട്ടങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, തറക്കൂട്ടങ്ങൾ. അതുപോലെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ തറക്കൂട്ടങ്ങൾ ഇതായിട്ട് നായർ മാടമ്പിമാരുടെ അടിയിൽ യഥാർത്ഥ അധികാരം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ മാടമ്പിമാർക്ക് എന്തുണ്ടായിരുന്നു, ഒരു ചെറിയ അവർക്ക് അവരുടേതായിട്ട് യുവാക്കളെ പായുധ പരിശീലനം നൽകി പോകുന്ന ഓരോന്നും എന്തുണ്ടായിരുന്നു, സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ മാടമ്പിമാർക്കും ഓരോ നാടുവാഴി പിന്നെ മാടമ്പിമാരും എന്തുണ്ടായിരുന്നു, സൈന്യമുണ്ടായിരുന്നു. അപ്പൊ ഈ മാടമ്പിമാർ എന്ത് ചെയ്യുന്നു, നാടുവാഴിക്ക് യുദ്ധാവസരങ്ങളിൽ എന്ത് ചെയ്യുന്നു, സൈന്യ സഹായം ചെയ്യും. ഓക്കെ, ഈ ഒരു സൈന്യ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ കീഴില് ഓരോ സ്വകാര്യമായിട്ട് ചെറിയ ചെറിയ സൈന്യങ്ങളെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആര്, മാടമ്പിമാര്. ഓക്കെ, ഈ മാടമ്പിമാരുടെ സൈനിക സ്ഥാപനമായിരുന്ന ഇതുപോലെ ഒരു ആയിരുന്നു എന്ത്, കളരി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാടുവാഴി, നാടുവാഴിക്ക് യുദ്ധങ്ങളിലൊക്കെ എന്ത് വേണം, സൈനിക സഹായം വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ശരിക്കും യഥാർത്ഥത്തിൽ ഭരണം കൈയാളിയിരുന്ന നായർ മാടമ്പിമാരെല്ലാം കയ്യിൽ എന്ത് ചെയ്യുന്നു, ചെറു സൈന്യങ്ങളെ അവര് സൂക്ഷിക്കുന്നു. ഈ യുദ്ധാവസരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈന്യങ്ങളെ എല്ലാം ആർക്ക് കൊടുക്കുന്നു, നാടുവാഴിക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സൈന്യങ്ങളെ സൂക്ഷിച്ചിന് അവർക്ക് ആയുധ പരിശീലനം നൽകി പോന്ന ഒരു സ്ഥാപനമായിരുന്നു എന്ത്, കളരി എന്ന് പറയുന്നത്. ശരിക്കും പരമ്പരയായിട്ട് സൈനിക വൃത്തി സ്വീകരിച്ചിരുന്ന ഒരു വർഗമായിരുന്നു നായന്മാര്. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ സൈനിക പാരമ്പര്യമുള്ള മറ്റൊരു വർഗമാണ് തീയന്മാര്. അതും കൂടെ ഓർക്കുക, തീയന്മാർ അഥവാ ഈഴവര്. ഈഴവര് തീയന്മാര് എന്ന് വെച്ച് ആദ്യമേ സൈനിക വൃത്തി നായന്മാര് ഓർക്കുക, പിന്നെ നായന്മാര്, തീയന്മാർ അഥവാ ഈഴവര്. ഓക്കെ, അതിനുള്ള എക്സാമ്പിളാണ് വടക്കൻ പാട്ടുകളിലെ ആരോമൽ ശേഖവരെ, നമുക്ക് എല്ലാം അറിയാം അല്ലേ. പിന്നെ കളരിയും കളരിപ്പയറ്റും വടക്കൻ പാട്ടുകളുടെ പശ്ചാത്തലം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. കളരിയും കളരിപ്പയറ്റുമാണ് എന്ത്, വടക്കൻ പാട്ടുകളുടെ പശ്ചാത്തലം എന്നുള്ളത്.
കളരികളില് യുവാക്കൾക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എന്ത് ചെയ്യുന്നു, കുട്ടിക്കാലം മുതൽക്കേ ആയുധ പരിശീലനം നൽകി പോരുന്നുണ്ട്. നമുക്കറിയാല്ലേ, ഉണ്ണി ആർച്ച, കൊടുമല കുങ്കി, വലക്കമല, അത് അവര് രണ്ടുപേരും എന്താണ് സ്ത്രീകളാണ് അല്ലെ. ഉണ്ണി ആർച്ചയെ കുറിച്ച് നമുക്കറിയാം, ആയുധ പരിശീലനമൊക്കെ അല്ലെ. ഊണും കഴിഞ്ഞങ്ങ് ഉറക്കമായി, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് തന്നെ അതാണല്ലോ അല്ലെ. അതാണ് ഉണ്ണി ആർച്ച. നമ്മൾ മറന്നു പോയിട്ടുണ്ടാവില്ലല്ലോ, നമ്മൾ പണ്ട് ഇതൊക്കെ പഠിച്ചത് ഓർത്തിരിക്കുക. കളരിയില് അത്രേ പറയാനുള്ളൂ. ഇനി അടുത്തത് എന്ന് പറയുന്നത് അങ്കമാണ്. അങ്കമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആസിഫ് അലിന്റെയും നരേന്റെയും ഒക്കെ ഒരു സിനിമ, അവര് പെണ്ണിനെ വെച്ചിട്ട് അങ്കം കുറിക്കുന്നത്, പിന്നെ എന്തിനാണ് നമുക്ക് എനിക്ക് തോന്നുന്നു വോളിബോൾ ഫുട്ബോളോ അങ്ങനെ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കക്ഷികൾ തമ്മില് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോ അത് തറക്കൂട്ടത്തിനും നാട്ടുകൂട്ടത്തിനും ഒന്നും തൃപ്തിപരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, രണ്ട് കക്ഷികൾ തമ്മില് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസം എന്താ, ആരാണ് പിന്നെ തീർത്തു കൊടുക്കുക, തറക്കൂട്ടം നാട്ടുകൂട്ടം അങ്ങനെയുള്ള ആരെങ്കിലും ആണ് എന്ത് ചെയ്യുക, പരിഹരിച്ചു കൊടുക്കുക. അങ്ങനെ പരിഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ആ കക്ഷികൾ അംഗം വെട്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്തൊരു അച്ഛനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ആ ഒരു പേര് നല്ല ഓർമ്മയില്ല. ബീഫ് എടുത്തു വെച്ചിട്ട് ഇത് അടിപൊളി ബീഫാണ്, നിങ്ങൾക്ക് ആർക്കാണോ വേണ്ടത് വന്നെടുത്തോളി. അപ്പൊ രണ്ടുപേരും വരും. അപ്പൊ ആ രണ്ടുപേര് തല്ലി തോപ്പിച്ചിട്ട് ആരാണോ തല്ലലിൽ ജയിക്കുന്നത് അവർക്ക് ആ ബീഫ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇത് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ, രണ്ട് കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് തറക്കൂട്ടത്തിനോ നാട്ടുകൂട്ടത്തിനോ അത് പരിഹരിക്കാനും കഴിഞ്ഞില്ല എങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു അംഗത്തിൽ പങ്കെടുക്കുന്നു. അതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അംഗത്തിൽ പങ്കെടുത്തിട്ട് തോൽപ്പിച്ചിട്ട് ആരാണോ തോൽക്കുന്നത് അവര് തന്നെ എന്ത് ചെയ്യാം, അവരാരാണോ അതിൽ ജയിക്കുന്നത് അവർക്ക് മുൻതൂക്കം കിട്ടുന്ന രീതിയിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഞാന് തന്നെ എനിക്കും വേറൊരാൾക്കും, എനിക്ക് നിങ്ങളോട് എന്തിനെങ്കിലും ശത്രുതയുണ്ട്, നമ്മുടെ ശത്രുത എന്ത് ചെയ്യാൻ പറ്റിയില്ല, നാട്ടുകൂട്ടത്തിന് തൃപ്തികരമായിട്ട് പരിഹരിക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തല്ലി തോപ്പിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുൻതൂക്കം നേടിയെടുക്കാം. ഇനി എനിക്ക് തല്ലാൻ കഴിയില്ല, അതാണ് ഞാൻ നരേന്റെയും ആസിഫ് അലിന്റെയും ആ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞത്. ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് ഇറങ്ങിയിട്ട് കളിക്കാൻ കഴിയില്ല, എനിക്ക് അതിനെ കുറിച്ച് ഒരാവതുമില്ല, എനിക്കത് അറിയത്തുമില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാവുന്ന നല്ലവരെ ഇറക്കിയിട്ട് അംഗം വെട്ടാം. ഓക്കെ, അതിന് ഒരു ഇതുമില്ല. നമുക്ക് ആരെടുത്താണ് നന്നായി കളിക്കുന്നത് അവരെടുത്ത് പോയി നല്ല ആളുകളെ ഇറക്കിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ആ ഒരു പിന്നെ സിനിമയിൽ അങ്ങനെയാണ്, നരേനും നല്ല ആളുകളെ ഇറക്കുന്നു, ആസിഫ് അലിയും ആളുകളെ ഇറക്കുന്നു, എന്നിട്ട് നല്ല രീതിയിൽ കളി മുന്നോട്ട് പോവുകയാണ് അല്ലേ. ശരിക്കും അത് അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ആസിഫ് അലിയുടെ ആളുകളെ നരേൻ എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കൊടുത്തിട്ട് അവരതിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ അതാണ് അംഗം. അംഗം എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അംഗത്തിൽ പങ്കെടുക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അംഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വരുമ്പം എന്ത് ചെയ്യും, വലിയ ഒരു പിന്നെ അതിന് കഴിയുന്ന നല്ല പടയാളികൾ എന്ത് ചെയ്യും, അവരും ഉണ്ടാവും. അപ്പൊ ആ ഈ പടയാളികൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കാണുന്നത്. ഓർക്കുക, ഇതിന്റെ ഒരു ജനങ്ങളുടെ സമരവീര്യം നിലനിർത്താനും ഉത്തേജിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഏർപ്പാടായിരുന്നു ഒന്ന് അംഗം എന്ന് പറയുന്നത്. ഓക്കെ, അത് ബാക്കിയുള്ളത് നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്. പിന്നെ അംഗത്തെ കുറിച്ച് എന്ത് ചെയ്യണം, അതാണ് ഏറ്റവും വലുത്. അംഗത്തിനെ കുറിച്ച് അംഗം എന്താണെന്ന് പറഞ്ഞു. ഇനി എന്ന് പറയാനുള്ളത് അംഗത്തിനെ കുറിച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യണം, നാട് വഴിയുടെ അറിയിച്ചിട്ട് നാട്ടുകിഴി കൊടുക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ നാട്ടുകിഴി എന്ന് പറയുന്നത് കൊടുക്കണം. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും, അന്നേരം അംഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യും. അംഗം വെട്ടി മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരവും കൊടുക്കണം. ഓക്കെ, മരിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യണം, നഷ്ടപരിഹാരം കൊടുക്കണം. അംഗത്തിൽ എന്ത് ചെയ്യുന്നിരുന്നില്ല, ചതിപ്രയോഗം അനുവദിക്കപ്പെട്ടിരുന്നില്ല. അംഗപ്പോരാളികൾ ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തണം. ഓക്കെ, അംഗപ്പോരാളികൾ ധാർമ്മിക നിലവാരം പുലർത്തണം. അതുപോലെ അംഗത്തിൽ ചതിപ്രയോഗം അനുവദിക്കപ്പെട്ടിരുന്നില്ല. മരിക്കുന്നവർക്ക് എന്ത് ചെയ്യണം, നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം. നാട്ടുകിടി ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് പൊയ്ത്ത്. പൊയ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
രണ്ട് ദേശങ്ങൾ തമ്മില് അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലോ ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ സമരമായിരുന്നു പൊയ്പ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് വ്യക്തികളോ ദേശങ്ങളോ തമ്മിലുള്ള സ്വകാര്യ സമരമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ട് വ്യക്തികളെ ഏത് ഇത് വിക്രം വേദ എന്നുള്ള സിനിമയിൽ വേണമെങ്കിൽ കാണാം. നമുക്ക് കാണാം അല്ലെ, മാധവനും വിജയ് സേതുപതിയും നല്ല അടിയാണ് അല്ലെ. മാധവനും വിജയ് സേതുപതിയും വേണമെങ്കിൽ ഓർത്തിരിക്കാം രണ്ട് വ്യക്തികൾ. പിന്നെ രണ്ട് ദേശങ്ങൾ നമുക്കറിയാം അല്ലെ, മാമാങ്കം, മാമാങ്കത്തറയിലേക്ക് പോകുന്നത് തന്നെ നമ്മൾ കാണുന്നില്ലേ, അതെന്താണ്? രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള സ്വകാര്യ സമരമായിരുന്നു. ഇതെന്താണ്? പൊയ്ത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാമാങ്കം ഇത് ഇതിൽ തന്നെ പറയാൻ പറ്റുമെന്നൊരു സംശയമുണ്ട്. എന്നാലും നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള പിന്നെ പ്രശ്നമായിരുന്നു എന്ത്, പൊയ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പൊയ്ത്തിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് നാടുവാഴിക്കും അറിവ് നൽകണമെന്നുള്ളത് നിർബന്ധമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാമാകം പിന്നെ എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്ത് ചെയ്യണ്ട, അവിടെയുള്ളവര് മാത്രം അറിഞ്ഞ് അറിയാതെ വന്നിട്ടാണല്ലോ മാമാങ്കത്തറയിൽ കയറി നിന്നിട്ട് നമ്മുടെ സാമൂതിരിയെ വെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ദേശങ്ങൾ തമ്മിലുള്ള ഒരു ഇതായിരുന്നു, പോരായിരുന്നു എന്ത്, പൊയ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത്. അതിന് ഒരു എക്സാമ്പിൾ ആണ് തച്ചോളി ഒതേനും കതിരയോർ കുരുക്കളും തമ്മിൽ നടന്നിയ പൊയ്ത്ത്. ഓക്കെ, ആ ഒരു എക്സാമ്പിളും ഓർത്തിരിക്കുക, ചിലപ്പോ ചോദിച്ചെന്നും വരാം. തച്ചോളി ഒതേനും കതിരയോർ കുരുക്കളും, പിന്നെ സാമ്പ്രദായിക വൈരം പൊയ്ത്തിൽ അവസാനിക്കുക പതിവായിരുന്നു. ഓക്കെ, സാമ്പ്രദായികമായിട്ട് വരുന്ന വൈരം പൊയ്ത്തിൽ അവസാനിക്കുക പതിവായിരുന്നു. ഏതായിരുന്നു? ദ്രോണ അല്ലെ, നിങ്ങൾ ഓർമ്മയുണ്ടാവും ദ്രോണ എന്നുള്ള സിനിമ. ആ ഒരു സിനിമയിൽ സാമ്പ്രദായികമായിട്ട് പിന്നെ എന്താണ് നമ്മുടെ അവളോട് ചെയ്ത അനീതിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഇങ്ങനെ അവര് അടിയാവുന്നത് അല്ലെ എന്ന് പറഞ്ഞതുപോലെ അതൊക്കെ പൊയ്ത്തിൽ അവസാനിക്കുക പതിവായിരുന്നു. ഇനി നെക്സ്റ്റ് വൺ ആണ് കുടിപ്പക. കുടിപ്പക എന്ന് പറയുന്നതിന് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അല്ലെ, എന്താ പറയുക, നമ്മുടെ ഇതിനൊക്കെ എന്താ പിന്നെ സിനിമയിലൊക്കെ കുടിപ്പക എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ എക്സാമ്പിൾ ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം, മര്യാദ മാരൻ എന്ന് പറയുന്ന സിനിമയിലെ മര്യാദ രാമൻ എന്ന് തോന്നുന്നു, നമ്മുടെ ദിലീപിന്റെ സിനിമ. അത് ശരിക്കും എന്താണ് കുടിപ്പകയുടെ ഒരു വലിയൊരു എക്സാമ്പിൾ ആണ് അല്ലെ. അച്ഛന് അച്ഛനെന്ന് ഒരാളെ കൊല്ലുന്നു, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നു, വീണ്ടും അടുത്തയാളെ കൊല്ലുന്നു, അടുത്തയാൾ, അങ്ങനെ ഓരോന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നു കൊണ്ടേ പോകുന്ന ഒരു പകയായിട്ട് പോവുകയായിരുന്നു. അതാണ് ഒരാൾ മറ്റൊരാളെ വധിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ മർദ്ദനത്തിനായ ആളുകളുടെ കുടുംബക്കാര് ആ കടുംകൈ ചെയ്തവന്റെ കുടുംബത്തോട് ശാശ്വതമായ വൈരം പുലർത്തി പോകുന്നു അല്ലെ. അതാണ് ദിലീപിനോട് അവർക്ക് വരുന്ന വൈര്യം എന്താണ്? നമ്മുടെ വലിയച്ഛനെ കൊന്നതോ അങ്ങനെ ചെറിയച്ഛനെ കൊന്നതോ ആയിട്ടുള്ളത് ദിലീപിന്റെ അച്ഛനാണ്. അതുകൊണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിന് ശരിക്കും എങ്ങനെയാണ്, കണ്ണിന് കല്ലിന് പല്ലിന് പല്ല് എന്നതായിരുന്നു അവരുടെ നീതിവാക്യം. ഓക്കെ, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് നോക്കുക. കുടിപ്പക കൊണ്ട് എതിരാളിയുടെ വംശത്തിലെ ആൺകുട്ടികളെ നിശ്ലേഷം അരിഞ്ഞു കൊന്നതിന്റെ കഥകൾ എന്നുണ്ട് വടക്കൻ പാട്ടുകളിൽ ഉണ്ട്. ശരിക്കും ഇത് ആ ഒരു സിനിമ തന്നെയാണ്. നാടുവാഴി കുടിപ്പകയാൽ കൊല്ലപ്പെട്ടവന്റെ ശവം കൊലയാളിയുടെ വീട്ടിൽ കൊണ്ടു ചെല്ലുകയും ശവവും വീടും ഒന്നിച്ച് ദഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക ആചാരമായിരുന്നു. ഓർക്കുക, അത്രയും ഹീനമായിട്ടായിരുന്നു അവര് പുലർത്തിക്കൊണ്ട്. നാടുവാഴി എന്ത് ചെയ്യുന്നു, കുടിപ്പകയാൽ കൊല്ലപ്പെട്ടവന്റെ ശവം കൊലയാളിയുടെ വീട്ടിൽ ചെന്നിട്ട് കൊണ്ടു ചെല്ലും, എന്നിട്ട് ആ ശവവും വീടും എന്ത് ചെയ്യുന്നു, ഒന്നിപ്പിച്ച് ദഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിൽ കൊണ്ടുപോയിരുന്നു കേട്ടോ കുടിപ്പക എന്നുള്ളത്. പിന്നെയുള്ളതാണ് സത്യപരീക്ഷ. സത്യപരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം, ഒരാള് പിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്രമീകൃതമായിട്ടുള്ള ഒരു നീതി പരിപാലന സമ്പ്രദായമോ അല്ലെങ്കിൽ രേഖപരമായിട്ടോ നിയമ സംഹിതയോ അതിനുവേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. ആ സമയത്ത് നാട്ടുമര്യാദകളായിരുന്നു പിന്നെ എന്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു പോയിരുന്നത്. നാടുവാഴി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ നായന്മാരും മാടമ്പിമാരങ്ങളുടെയും അതുപോലെ ബ്രാഹ്മണന്മാരോടൊക്കെ ഉപദേശം തേടി അതിനെന്ത് ചെയ്യുന്നു, പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിനോ പിന്നെ തറക്കൂട്ടങ്ങളൊക്കെ നോക്കി എന്ത് അങ്ങനെയായിരുന്നു പിന്നെ
ശരി സാധാരണയായിട്ട് അവരുടെ നീതി പരിപാലനം എന്ന് പറയുന്നത്. എന്നാലോ ഈ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ അന്നുണ്ടായിരുന്നത്. ബ്രാഹ്മണർക്ക് എന്ത് ചെയ്യുന്നു, ചെറിയ വലിയ കുറ്റങ്ങൾ ചെയ്ത് ബ്രാഹ്മണർ ചിലപ്പം ഒരാളെ കൊല്ലുക തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ചിലപ്പം ഈ ജാതി ഭ്രഷ്ട് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു അവരുടെ അങ്ങേയറ്റത്തെ ശിക്ഷ എന്നുള്ളത് തന്നെ. ആ ശിക്ഷ തന്നെ ആര് വിധിക്കണം, ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാര് മാത്രമേ വിധിക്കാൻ പാടുള്ളൂ. ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാർ ആരാണെന്നൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞതാണല്ലേ, ഓർക്കുക. അന്ന് ശരിക്കും തറക്കൂട്ടങ്ങളും അവരും പിന്നെ അതുപോലെ നാടുവാഴി ബ്രാഹ്മണന്മാരോടൊക്കെ ആലോചിച്ച് ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു എന്നുള്ളതാണെങ്കിലും അത് ആർക്കൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു, ബ്രാഹ്മണർക്കൊക്കെ അതിലൊക്കെ അതുപോലെ നായന്മാർക്ക് അവർക്കൊന്നും ഏറ്റവും വലിയ ശിക്ഷ വന്നു കഴിഞ്ഞാലും ജാതി ഭ്രഷ്ട് പോലെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളിൽ പിന്നെ ചെറിയ ചില പിന്നെ ശിക്ഷകൾ നൽകുകയല്ല, അതേ വേറൊന്നും നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. അതും ആഴ്വാഞ്ചേരി തമ്പ്രാക്കൻ മാത്രമേ അതിനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു നായർ തന്നേക്കാൾ ജാതിയിൽ താണ ഒരുവനെ കൊന്നാലും എന്താണ് പിഴ മാത്രം അടച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഒരു നായർ തന്നേക്കാൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുവനെ കൊന്നു കഴിഞ്ഞാൽ പിഴ അടച്ചാൽ മതിയായിരുന്നു. ഇനി അടുത്തത് എന്ന് പറയുന്നത്, എന്നാൽ ശരിക്കും താഴെ തട്ടിൽ വരുന്നവർക്കൊക്കെ വരുന്ന ശിക്ഷകളൊക്കെയാണ് ഏതൊക്കെ, ജലപരീക്ഷ, അഗ്നിപരീക്ഷ, വിഷപരീക്ഷ, തൂക്കുപരീക്ഷ എന്നിങ്ങനെ പല രീതിയിലായിരുന്നു സത്യപരീക്ഷകൾ ഉണ്ടായിരുന്നത്. ജലപരീക്ഷ, അഗ്നിപരീക്ഷ, വിഷപരീക്ഷ, തൂക്കുപരീക്ഷ. എന്താണ് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന ആളിനോട് എന്ത് ചെയ്യുന്നു, തിളച്ച എണ്ണയിൽ കൈമുക്കി അതിലിട്ടിരിക്കുന്ന നാണയം എടുക്കാൻ വേണ്ടിയിട്ട് പറയും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ആ കൈ എങ്ങനെ ഇരിക്കുന്നു, എന്നിട്ട് ആ തിളച്ച എണ്ണയിൽ കുത്തി കഴിഞ്ഞ കൈ എന്താവും, നന്നായി പൊള്ളു അല്ലെ. അപ്പൊ ആ പൊള്ളല് എത്രത്തോളം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് അയാള് കുറ്റവാളിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുക. എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, നല്ല തിളച്ച എണ്ണയിൽ നമ്മുടെ കൈ കുത്തിയിട്ട് അത് നന്നായി പൊള്ളില്ലേ, നന്നായി പൊള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു അതിലുള്ള നാണയം എടുക്കാനല്ലേ പറയുന്നത്. അപ്പൊ ആ നാണയം എടുത്ത് പുറത്തേക്ക് ഇരുന്ന സമയത്ത് ആ കൈ മുഴുവനായിട്ട് പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ ഇയാൾ കുറ്റവാളി തന്നെയാണ്. കൈയെ പൊള്ളാതിരിക്കില്ല അല്ലേ, കാരണം നാണയം എടുക്കുന്നത് വരെ അതിൽ ഉണ്ടാവണം, എണ്ണയിലാണ് നാണയം ഇട്ടിരിക്കുന്നത്, എന്തായാലും പൊള്ളും. അങ്ങനെയാവുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ശിക്ഷിക്കപ്പെടുന്നു. അല്ലാതെ പിന്നെ കൈ പൊള്ളാതെ വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് തോന്നുന്നില്ല. ബാക്കി അന്നത്തെ കാലഘട്ടം അതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് വിഷപരീക്ഷയാണ്. വിഷപരീക്ഷകളെ എന്ന് പറയുന്നത് പാമ്പുകളെ കൊണ്ടാണ് വിഷപരീക്ഷ പറയുന്നത്. ഒരാള് കുറ്റമേറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അവര് വിഷമുള്ളതും ദിവ്യമെന്ന് വിശ്വസിക്കുന്നതുമായിട്ടുള്ള ഒരു പാമ്പിനെ പട്ടിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരും. എന്നിട്ട് ദൈവനാമോച്ചാരങ്ങളോടെ കുറ്റവാളി പട്ടിൽ കൈവച്ചിട്ട് പാമ്പിനെ എടുത്തുയർത്തണം. അന്നിങ്ങനെ പാമ്പ് കടിക്കുകയാണെങ്കിൽ അയാള് കുറ്റവാളിയാണെന്ന് തീരുമാനിക്കും. ഓർക്കുക, എന്താണ് പാമ്പിനെ പട്ടിലൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന പാമ്പിനെ ഒരാള് പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ അയാൾ എന്തായാലും എന്ത് ചെയ്യും, പാമ്പ് കടിക്കത്തില്ലേ, അല്ലെങ്കിൽ പിടിക്കുന്നത് എവിടെയായിരിക്കണം, പിന്നെ പാമ്പിനെ വായ് ഭാഗത്തെങ്ങാനും പിടിക്കണം, അല്ലെങ്കിൽ എന്തായാലും പാമ്പിനെ കടിയേൽക്കില്ലേ. അപ്പൊ അതാണ് പറയുന്നത്, പാമ്പ് കടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാള് കുറ്റവാളിയാണെന്ന് തീരുമാനിക്കുന്നു. ഇനി തൂക്ക് പരീക്ഷ, ഇതൊക്കെ വളരെ പിന്നെ കഠിനമായിട്ടുള്ള പരീക്ഷകളാണ്. എന്നാൽ വേറെ എന്താണ് തൂക്ക് പരീക്ഷ എന്ന് പറയുന്നത്, ബ്രാഹ്മണർക്കുള്ളതാണ്. ഓക്കെ, ഒരു പിന്നെ എന്താണ് പിന്നെ തൂക്ക് പരീക്ഷ എന്ന് പറയുന്നത്, മെയിനായിട്ട് പറയുന്നത് ഒരു താളിയോലയിലൊക്കെ എന്ത് ചെയ്യുന്നു, പിന്നെ ചെയ്ത് കുറ്റം എഴുതിയിട്ട് ഒരു വശത്ത് വെക്കുന്നു, ഇപ്പുറത്തെ വശത്ത് ഈ ബ്രാഹ്മണ പിന്നെ ഈ കുറ്റം ചെയ്ത ആളിരിക്കുന്നു, ഏതാണോ പൊങ്ങി നിൽക്കുന്നത് പിന്നെ ഈ ആളിനേക്കാൾ കുറ്റം ചെയ്തവനേക്കാളും പൊങ്ങി നിൽക്കുന്നത് കുറ്റം എഴുതി വെച്ച പിന്നെ പേപ്പർ ആണെങ്കിൽ താളിയോലയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാൾക്ക് കുറ്റം കിട്ടുന്നു. ഒരിക്കലും ആയിരിക്കില്ല അല്ലേ തൂക്ക് പരീക്ഷ എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ആർക്കാണ്, ബ്രാഹ്മണർക്ക് മാത്രം കിട്ടിയിരുന്നതായിരുന്നു. പിന്നെ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ക്ഷത്രിയന്മാർക്ക്, ജലപരീക്ഷന്മാർ വൈശ്യന്മാർക്ക്, വിഷപരീക്ഷ ശൂദ്രർക്കും എന്നായിരുന്നു പ്രമാണം. ഓർത്തിരിക്കുക ഇത്, ഈ ഒരു ഇത്, തൂക്കു പരീക്ഷ ബ്രാഹ്മണർക്ക്, അഗ്നിപരീക്ഷ ക്ഷത്രിയർക്കും, പിന്നെ അതുപോലെ ജലപരീക്ഷ വൈശ്യർക്ക്, വിഷപരീക്ഷ ശൂദ്രർക്ക്. തൂക്കു പരീക്ഷ ബ്രാഹ്മണർക്ക്, അഗ്നിപരീക്ഷ ക്ഷത്രിയർക്ക്, ജലപരീക്ഷ വൈശ്യർക്ക്, അതുപോലെ വിഷപരീക്ഷ ശൂദ്രർക്ക് എന്നായിരുന്നു പ്രമാണം ഉണ്ടായിരുന്നത്. ഇനി ഓർക്കുക, ഇത് കുറച്ചധികം ഉണ്ട്, ശനി ശുചീന്ദ്രൻ കൈമുക്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം.
അതിന് നമുക്ക് പിന്നെ അത്രയും സമയം നമുക്ക് കിട്ടത്തില്ല. ഒരു ഇപ്പൊ തന്നെ ഒരു അരമണിക്കൂറൊക്കെ ആയില്ലേ. ഇനി അടുത്തത് നമുക്ക് പാർട്ട് 2 അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.